നമസ്കാരം, സമയം മലയാളത്തിലേക്ക് സ്വാഗതം. ഐ പി എല്ലിലെ ഉദ്ഘാടന മത്സരത്തിൽ അക്ഷരാർത്ഥത്തിൽ ഒരു ത്രില്ലർ തന്നെയാണ് നടന്നത്. ഇരു ടീമുകളും 20 ഓവർ ബാറ്റ് ചെയ്തു. പക്ഷേ ഒരു തരത്തിൽ പറഞ്ഞാൽ മുംബൈ ഇന്ത്യൻസ് പതിവ് പോലെ തോറ്റുകൊണ്ട് തുടങ്ങി. ദൈവത്തിന്റെ പോരാളികൾ തോറ്റുകൊണ്ടാണ് തുടങ്ങുന്നതെന്നാണ് മുംബൈ ഇന്ത്യൻസ് ആരാധകർ എപ്പോഴും പറയാറുള്ളത്. അത് തന്നെയാണ് ഇത്തവണ സംഭവിച്ചിട്ടുള്ളത്. ആർ സി ബി ഒരുപക്ഷെ കഴിഞ്ഞ 1-2 സീസണുകളിലൊന്നും കാണിക്കാത്ത തരത്തിലുള്ള ഒരു ഒത്തിണക്കവും ഒരു മികച്ച തുടക്കവും ഒക്കെയാണ് നൽകിയിരിക്കുന്നത് ഇത്തവണ. നമുക്കൊപ്പം മത്സരം വിലയിരുത്താൻ ക്രിക്കറ്റ് നിരീക്ഷകൻ ധനേഷ് ദാമോദരനുണ്ട്. ധനേഷ് നമസ്കാരം. നമസ്കാരം ശ്രീ. എങ്ങനെയാണ് ഐ പി എല്ലിലെ ഉദ്ഘാടന മത്സരത്തെ വിലയിരുത്തുന്നത്? നമ്മള് ഉദ്ഘാടന മത്സരം നമ്മള് മുമ്പ് തന്നെ അനൗൺസ് ചെയ്തപ്പോൾ തന്നെ എല്ലാവരും കാത്തിരുന്ന ഒരു പോരാട്ടമായിരുന്നു. കാരണം ഏറ്റവും കൂടുതൽ ആരാധകരുള്ള രണ്ട് ടീമും മത്സരിക്കുമ്പോൾ നമ്മള് തീർച്ചയായിട്ടും നമ്മളൊരു ത്രില്ലർ പ്രതീക്ഷിക്കും. ആ ഒരു ത്രില്ലർ അവസാന പന്തിലെത്തിക്കാൻ രണ്ട് ടീമുകൾക്ക് പറ്റി എന്നുള്ളത് എല്ലാ ആരാധകർക്കും സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും. ആർ സി ബിയെ വിജയത്തിലേക്ക് എത്തിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ് തോന്നുന്നത്? ആർ സി ബി വിജയത്തിലേക്ക് എത്തിച്ച ഘടകങ്ങൾ നമ്മൾ പറയുമ്പോൾ നമ്മൾ ആദ്യം ആർ സി ബിയുടെ ബൗളിംഗിൽ തന്നെ പറയേണ്ടി വരും. കാരണം പല നിരീക്ഷകരും പറഞ്ഞത് ആർ സി ബിയുടെ ബൗളിംഗിന്റെ വീക്ക്നെസിനെ പറ്റിയിട്ടാണ്. സിറാജ് പതിവ് കഴിഞ്ഞ സീസണുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഒരുപക്ഷെ ഇന്റർനാഷണൽ ലെവലിലെ എക്സ്പീരിയൻസ് ഒക്കെ സിറാജിനെ വളരെയധികം സ്വാധീനിച്ചു എന്ന് വേണം പറയാൻ. കാരണം അയാളുടെ ആറ്റിറ്റ്യൂഡ് മാറിയിരിക്കുന്നു, പഴയപോലെ നെർവസ്നെസ് ഇല്ല, അഗ്രസീവായിട്ട് എറിയുന്നു. അപ്പോൾ ആർ സി ബിയുടെ പ്ലസ് പോയിന്റ് അവിടെ നിന്നും തുടങ്ങി എന്ന് നമ്മൾ തീർച്ചയായിട്ടും പറയേണ്ടി വരും. കാരണം ആദ്യത്തെ 5 ഓവറിൽ മുംബൈക്ക് നേടാൻ പറ്റിയത് 30 റൺസ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ജാമീസന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ജാമീസൺ മറ്റ് വിദേശ പിച്ചുകളിലൊക്കെ തിളങ്ങിയ ജാമീസൺ ഇന്ത്യൻ പിച്ചിൽ എന്താകും എന്നുള്ള ഒരു ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷെ ജാമീസൺ വളരെ മനോഹരമായി അദ്ദേഹത്തിന് കൊടുത്ത പ്രതിഫലം, കോടികളുടെ താരമാണ് അദ്ദേഹം, അത് ഗ്രൗണ്ടിലും അതുപോലെ അദ്ദേഹം കൊണ്ടുവന്നു, ആ കളി അദ്ദേഹം പുറത്തെടുത്തു. അതുകൊണ്ട് തന്നെ ഓപ്പണിംഗ് ബൗളിംഗിൽ ആർ സി ബിക്ക് വർഷങ്ങളായിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങൾ നികത്താൻ പറ്റി എന്ന് തന്നെയാണ് അവരുടെ ആദ്യത്തെ വിജയം എന്ന് പറയാൻ പറ്റുന്നത്. പിന്നീട് മുംബൈ തകർത്തടിക്കാൻ തുടങ്ങിയെങ്കിലും ഈ ഹർഷൽ പട്ടേലിന്റെ ഒരു പ്രകടനം, ഒരു മറക്കാൻ പറ്റാത്ത ഒരു പ്രകടനമാണ് ആദ്യത്തെ ഉദ്ഘാടന മത്സരത്തിൽ തന്നെ 5 വിക്കറ്റ് ഒക്കെ നമ്മൾ ഐ പി എൽ വളരെ അപൂർവമായിട്ട് കാണുന്ന ഒരു നേട്ടമാണ്. അപ്പോൾ ഹർഷൽ പട്ടേലിന്റെ ആ ഒരു പ്രകടനം തീർച്ചയായിട്ടും ആ ഒരു ഈ മൂന്ന് ഈ ഓപ്പണിംഗ് ബൗളർമാരുടെ മികവും അതുപോലെ തന്നെ ഹർഷൽ പട്ടേലിന്റെ ഒരു മിഡിൽ ഓവർ എറിയാനുള്ള കഴിവും തീർച്ചയായിട്ടും ആർ സി ബിക്ക് ആദ്യ മത്സരത്തിൽ അത് അങ്ങനെ സംഭവിച്ചു എന്നുള്ള വളരെ സന്തോഷം പകരുന്ന കാര്യം തന്നെയായിരിക്കും തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ബാറ്റിങ്ങിന്റെ കാര്യത്തിലാണെങ്കിൽ ഈ കഴിഞ്ഞ സീസണുകളിൽ വളരെ മോശം രീതിയിൽ ചെയ്തിരുന്ന മാക്സ്വെൽ ആദ്യത്തെ മത്സരത്തിൽ തന്നെ ഫോമിലെത്തി എന്നുള്ളതും ആർ സി ബിക്ക് അനുകൂലമായ ഒരു ഘടകമാണ്. പിന്നെ എ ബി ഡിയുടെ കാര്യം നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. കാരണം ഈ ഒരു 37 വയസ്സിലും അദ്ദേഹം കാഴ്ചവെക്കുന്ന ആ പോരാട്ടം എ ബി ഡി തന്നെയാണ് അവരുടെ തുറപ്പുചീട്ട്. അദ്ദേഹം ഫസ്റ്റ് മാച്ചിൽ വിജയത്തിന് തൊട്ട് മുന്നേ അദ്ദേഹം മടങ്ങിയെങ്കിലും ആർ സി ബിക്ക് ഒരുപാട് സാധ്യതകൾ അവശേഷിപ്പിച്ചിട്ടാണ് എ ബി ഡി മടങ്ങിയത്. ഹർഷൽ പട്ടേലിന്റെ ഒരു കരിയർ വിലയിരുത്തുമ്പോൾ ഐ പി എല്ലിൽ ഒരു പ്രകടനം എങ്ങനെയാണ് തോന്നുന്നത്? ഈ ഇതുപോലുള്ള ഒരു മികച്ച പ്രകടനം തന്നെ സ്ഥിരതയാർന്ന ഒരു പ്രകടനം പട്ടേലിൽ നിന്ന് പ്രതീക്ഷിക്കാമോ? അല്ല, നമ്മളിപ്പോ ഹർഷൽ പട്ടേലിന്റെ കാര്യം പറയുമ്പോൾ ആദ്യ ഓവറിൽ അദ്ദേഹം കുറച്ച് റൺസ് വഴങ്ങിയിരുന്നു. പിന്നെ ഹർഷൽ പട്ടേൽ എന്ന ഒരു താരത്തെ ആരും വലിയ രീതിയിൽ ഹൈപ്പ് ചെയ്ത് കാണുന്നുമില്ല. അവസാന ഓവറുകളിൽ കിട്ടിയ വിക്കറ്റുകളൊക്കെ ചെറിയ ലെഗ് ഫാക്ടർ ഉണ്ടായിരുന്നുവെങ്കിലും ഈ മുംബൈ ഇന്ത്യൻസിനെതിരെ ആദ്യത്തെ ഒരു 5 വിക്കറ്റ് നേട്ടം, ഐ പി എല്ലിൽ ഇത്രയും സീസണുകൾ കഴിഞ്ഞിട്ടും ആദ്യത്തെ ഒരു 5 വിക്കറ്റ് നേട്ടം നേടിയ ബൗളർ എന്നുള്ള ഒരു ബഹുമതി, അത് ഹർഷൽ പട്ടേലിന് തീർച്ചയായിട്ടും വരുന്ന മത്സരങ്ങളിൽ അദ്ദേഹത്തിന് അതൊരു മോട്ടിവേഷൻ തന്നെ ആയിരിക്കും, യാതൊരു സംശയമില്ല അതില്. മുംബൈ ഇന്ത്യൻസിന് എവിടെയാണ് പിഴച്ചത്? ശരിക്കും എവിടെയെങ്കിലും പിഴച്ചിട്ടുണ്ടോ മുംബൈക്ക്? മുംബൈ ഇന്ത്യൻസിന് എന്റെ ഒരു അഭിപ്രായത്തിൽ മുംബൈ ഇന്ത്യൻസിന് പിഴച്ചത് എന്ന് പറയുന്നത് ആദ്യത്തെ 5 ഓവറുകളിൽ അവർ കുറച്ച് മെല്ലെയാണ് തുടങ്ങിയത്. പക്ഷെ ആ അടുത്ത ഒരു 4 ഓവറിൽ അവർ 50-ലധികം റൺസ് നേടി, 10 ഓവറിൽ അവർ 80-ലധികം റൺസ് നേടി, 15 ഓവർ 135 എത്തിയിരുന്നു. അപ്പോൾ അവിടെ ഒന്നും മുംബൈ ഇന്ത്യൻസിന് പിഴച്ചില്ലായിരുന്നു. മുംബൈ ഇന്ത്യൻസിന് പിഴച്ച ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഹാർദിക് പാണ്ഡ്യ, പൊള്ളാട്, അതുപോലെ ക്രോണാൽ പാണ്ഡ്യ അവർ കൊടുക്കുന്ന ഒരു സന്തുലിതാവസ്ഥ ഉണ്ടായിരുന്നു എല്ലാ മത്സരങ്ങളിലും. അപ്പൊ അവിടെ 3 പേരും ഒരുപോലെ പരാജയപ്പെട്ട ഒരൊറ്റ പ്രശ്നമായിരുന്നു മുംബൈ ഇന്ത്യൻസിൽ കണ്ടത്. പിന്നെ ബൗളിങ്ങിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ 5 പേര് മാത്രമാണ് അവർക്ക് എറിഞ്ഞത്. അതായത് 5 പേരും 4 ഓവർ ക്വാട്ട പൂർത്തിയാക്കിയാണ് ഉണ്ടായത്. പൊള്ളാടിനെയും ഹാർദിക് പാണ്ഡ്യ അവർക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റിയില്ല. അപ്പൊ 5 ഓവർ 5 ബൗളർമാരെ മാത്രമേ ഉപയോഗിക്കാൻ പറ്റിയുള്ളൂ
എന്നത് നമുക്കൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയേണ്ടി വരും. മാത്രമല്ല ഈ ബാറ്റിങ്ങിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് അവസരങ്ങൾ ആർ സി ബി കൊടുത്തിരുന്നു അവർക്ക്. ഒരുപാട് ഫീൽഡിംഗ് മിസ്സുകൾ ഉണ്ടായിരുന്നു, ക്യാച്ചുകൾ ഡ്രോപ്പ് ചെയ്തു, എന്നിട്ട് പോലും 150 മാത്രമേ എത്താൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും 15 ഓവർ കഴിഞ്ഞപ്പോ ഒരു 150+ എങ്കിലും സ്കോർ ചെയ്യേണ്ട സ്ഥലത്ത് അവർക്ക് 159 എത്താനേ പറ്റുള്ളൂ. അത് ആർ സി ബിക്ക് അവർക്ക് പിടിച്ചു കെട്ടാൻ പറ്റുന്ന മാക്സിമം അവർ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് മത്സരം ജയിക്കാൻ പറ്റിയത് ആർ സി ബിക്ക് എന്തായാലും ആശ്വാസം തന്നെയായിരിക്കും. നമ്മൾ ഈ ഇരു ടീമുകളുടെയും എപ്പോഴും ഈ വിരാട് കോഹ്ലി രോഹിത് ശർമ്മ ഏറ്റുമുട്ടൽ വരുമ്പോൾ രണ്ടുപേരുടെയും ക്യാപ്റ്റൻസി എപ്പോഴും ആളുകൾ ആകാംക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. പിന്നെ എവിടെയെങ്കിലും വിരാട് കോഹ്ലിക്ക് അബദ്ധങ്ങൾ സംഭവിച്ചോ? വിരാട് കോഹ്ലിക്ക് അബദ്ധങ്ങൾ സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പല ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടാവും. പക്ഷെ വാഷിംഗ്ടൺ സുന്ദറിനെ പോലുള്ള ഒരു പക്ക T20 ബോളർ, അതായത് പവർ പ്ലേ പോലും എറിഞ്ഞ് ബാറ്റ്സ്മാൻമാരെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു ബൗളറെ 16 ഓവർ, പല ആളുകളും പറയുന്നത് 16 ഓവറുകൾക്ക് ശേഷം പിച്ച് അല്ലെങ്കിൽ ഹർദിക് പാണ്ഡെ അവരൊക്കെ ഉള്ള സമയത്ത് സ്പിന്നിനെ കൊണ്ടുവരാൻ പറ്റില്ല എന്നായിരുന്നു. പക്ഷെ 16 ഓവറുകൾ കഴിഞ്ഞപ്പോഴും വാഷിംഗ്ടൺ സുന്ദറിനെ പോലുള്ള ഒരു ബൗളറെ, പ്രീമിയം ബൗളറെ, ഒരുപക്ഷെ ആർ സി ബിയുടെ ടീമിൽ ഇടം ആദ്യം നമ്മൾ പറയുന്ന 4-5 പേരിൽ ഉൾപ്പെടുന്ന വാഷിംഗ്ടൺ സുന്ദറിന് 1 ഓവർ മാത്രമാണ് കൊടുത്തത്. അദ്ദേഹം വളരെ കുറച്ച് റൺസ് മാത്രമേ വഴങ്ങിയിരുന്നുള്ളൂ. മാത്രമല്ല ക്രിസ് ലിൻഡിന്റെ ഇമ്പോർട്ടന്റ് ആയ വിക്കറ്റും വാഷിംഗ്ടൺ സുന്ദറിനായിരുന്നു. അതുകൊണ്ട് തന്നെ വാഷിംഗ്ടൺ സുന്ദറിനെ 1 ഓവർ മാത്രമേ കൊടുത്തുള്ളൂ എന്നത് തീർച്ചയായും ആർ സി ബിയുടെ പരാജയം തന്നെയാണ്. അതിന് മറുവാദങ്ങൾ ഒരുപാട് ഉണ്ടാകാം, പക്ഷെ 16 ഓവറുകൾ പിന്നിട്ടിട്ടും വാഷിംഗ്ടൺ സുന്ദറിന് 1 ഓവർ മാത്രം കൊടുത്തു എന്നില്ല. കഴിഞ്ഞ സീസണുകളിലൊക്കെ ആർ സി ബിക്ക് പറ്റിയ ഒരു മണ്ടത്തരമായിരുന്നു ഇത്. അത് ഇത്തവണയും ആവർത്തിച്ചു എന്നുള്ളത് വലിയൊരു പിഴവായിട്ടാണ് തോന്നുന്നത്. അതുപോലെ തന്നെ ആർ സി ബിയുടെ മറ്റൊരു പ്രശ്നം വളരെ മോശം ഫീൽഡിംഗ് ആയിരുന്നു. ഒരുപാട് വളരെ ഈസി ആയിട്ടുള്ള കാച്ചുകളൊക്കെ ഡ്രോപ്പ് ചെയ്യുന്നത് കണ്ടു. അപ്പൊ അതൊന്നും പരിഹരിച്ചില്ലെങ്കിൽ ആർ സി ബിക്ക് ഇനിയുള്ള പോക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ആർ സി ബി അതുപോലെ ഓപ്പണിംഗിൽ കുറച്ച് സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു, സർപ്രൈസിംഗ് എന്ന് പറയാൻ പറ്റില്ല എങ്കിലും, വാഷിംഗ്ടൺ സുന്ദറിനെ ഓപ്പണറൊക്കെയാണ് ഇറക്കിയത്. അതെ അതെ അതെ, അത് വാഷിംഗ്ടൺ സുന്ദറിനെ എനിക്ക് തോന്നുന്നു അതൊരു തിടുക്കപ്പെട്ട ഒരു തീരുമാനം പോലെയാണ് തോന്നിച്ചത്. അതായത് പെട്ടെന്നൊരു പ്ലാനിങ് ഒന്നും ഇല്ലാതെ, അതായത് അവര് ദേവദത്ത് പഠിക്കലിൽ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ ദേവദത്ത് പഠിക്കൽ ആദ്യ ലെവലിൽ വന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് വാഷിംഗ്ടൺ സുന്ദറിനെയാണ് ആ ഓപ്പണിംഗിലേക്ക് ഇറക്കിയത്. എനിക്ക് തോന്നുന്നു വാഷിംഗ്ടൺ സുന്ദർ ഒരു T20 ഡാഷർ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റുന്ന തരത്തിലുള്ള, തമിഴ്നാടിന് വേണ്ടിയൊക്കെ ഓപ്പൺ ചെയ്തിരുന്നു, പക്ഷെ ആ ഒരു ലെവലിൽ ആർ സി ബിക്കൊക്കെ വേണ്ടത് ഒരു ഡാഷറെയാണ്. ഓപ്പണിംഗിൽ വളരെ വളരെ പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരാളെയാണ് ആർ സി ബിക്ക് ആവശ്യം. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് സുന്ദറിനെ ആ ഒരു പൊസിഷനിൽ കൊണ്ടുവന്നവരോട് വ്യക്തിപരമായിട്ടൊരു യോജിപ്പ് തോന്നുന്നില്ല. അവർക്ക് ഒരുപക്ഷെ രജിത് പണ്ഡിതറിനെ ഇറക്കാമായിരുന്നു ഓപ്പണിംഗിൽ. അത് മാത്രമല്ല ഈ വാഷിംഗ്ടൺ സുന്ദറിനെ ഒക്കെ ഓപ്പണിംഗിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് എബിഡിയെ പോലുള്ള ഏറ്റവും മികച്ച ബാറ്റ്സ്മാന് കളിക്കാൻ അവസരങ്ങൾ കുറയുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് സെറ്റ് ആവാനും സമയം കിട്ടുന്നില്ല, അല്ലെങ്കിൽ കൂടുതൽ പന്തുകൾ ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻ കളിക്കേണ്ട ആ ഒരു സമവാക്യം ആർ സി ബി തെറ്റിക്കേണ്ടി വരുന്നു എന്നുള്ള ഒരു വലിയ ഒരു പ്രശ്നവും അവിടെ ഉണ്ട്. നമ്മൾ മലയാളികൾ ഒരുപക്ഷെ മുഹമ്മദ് അസറുദ്ദീനെ ഓപ്പണിംഗിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കാം. പഠിക്കൽ അല്ലെങ്കിൽ അസറുദ്ദീൻ എന്നുള്ള രീതിയിലുള്ള ഒരു പരീക്ഷണം വരുമോ? ആർ സി ബിയുടെ കാര്യത്തിൽ പഠിക്കലും വിരാട് കോഹ്ലിയും ഓപ്പൺ ചെയ്യുന്നതിനോട് ഒരുപക്ഷെ അത് ആർ സി ബിക്ക് ഒരു ഒരു പ്രതികൂല ഘടകമാവാനാണ് സാധ്യത. കാരണം ഇരുവരുടെയും ശൈലി എന്ന് പറയുന്നത് പതിയെ തുടങ്ങിയിട്ട് തട്ടിക്കാ പിന്നീട് ഷോട്ടുകൾക്ക് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ രണ്ടുപേരും ആ ഒരേ ശൈലിയിൽ കളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആദ്യത്തെ കുറച്ച് ഓവറുകളിൽ ആർ സി ബി റൺസുകൾ നേടാൻ ബുദ്ധിമുട്ടി കഴിഞ്ഞാൽ പിന്നീടുള്ള ഒരു ഫ്ലോയെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അസറുദ്ദീനെ പോലുള്ള അല്ലെങ്കിൽ വളരെ മികച്ച ഷോട്ടുകളൊക്കെ ആദ്യം തന്നെ കണ്ടെത്താൻ പറ്റുന്ന, അല്ലെങ്കിൽ ഭയപ്പാടില്ലാതെ കളിക്കാൻ പറ്റുന്ന ഒരാളെ ആയിരിക്കും കോഹ്ലിക്കൊപ്പം മറുവശത്ത്, അല്ലെങ്കിൽ പഠിക്കലിനൊപ്പം മറുവശത്ത് എന്നുള്ള ഒരു സ്ട്രാറ്റജി പിന്തുടരുന്നതാകും T20 പോലുള്ള മത്സരങ്ങളിൽ ആർ സി ബി അനുവർത്തിക്കേണ്ട ഒരു നയം അതായിരിക്കും. മുംബൈ ഇന്ത്യൻസ് ബൗളിംഗിൽ അല്പം കൂടി മൂർച്ച കൂടി വരുന്നുണ്ട്. ഒരു പുതിയ പേസറുമായിട്ടാണ് മുംബൈ പിന്നെ ആദ്യത്തെ മത്സരത്തിൽ ഇറങ്ങിയത്. അത് കുറച്ചുകൂടി ബാലൻസ്ഡ് ആയി മാറ്റുന്നുണ്ടോ മുംബൈയുടെ ബൗളിംഗ് നിരയെ? അത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്നലത്തെ സമയത്തിൽ ചർച്ചയിൽ മാർക്കോ ജെൻസിനെ പറ്റിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷെ ആദ്യ ഇലവനിൽ അദ്ദേഹം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല, തീരെ പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷെ മുംബൈ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള കളികളിൽ ചിലപ്പോൾ അർജുൻ ടെണ്ടുൽക്കർ അവരെ ഇലവനിലേക്ക് കൊണ്ടുവരും. കാരണം ഒരു പുതുമുഖത്തെ അവർക്ക് പരീക്ഷിക്കുമ്പോൾ അവരുടെ ബാലൻസ് ഒന്നും തെറ്റുന്നില്ല, കാരണം അത്രയും ശക്തമായ ഒരു ടീമാണ് അവർ. അപ്പൊ അതുകൊണ്ട് തന്നെ മാർക്കോ ജെൻസിനെ അവർ ആദ്യത്തെ ഇലവനിൽ കൊണ്ടുവന്നു. അത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം അത് മാത്രമല്ല നല്ലൊരു ബാക്കപ്പായി അവർ ഉപയോഗിക്കാനും ശ്രമിക്കാൻ സാധ്യതയുണ്ട് ജെൻസിനെ. ജെൻസൻ അത് പ്രൂവ് ചെയ്തു.
അവസാന ഓവറുകളിൽ പോലും വളരെ മികച്ച ബൗളിംഗ് ആയിരുന്നു ജെൻസന്റേത്. അദ്ദേഹം ഇന്റർനാഷണൽ ക്രിക്കറ്റിലേക്ക് വരാൻ പോകുന്ന ഒരു ബൗളറാണ്. എന്നിട്ട് പോലും വളരെ മികച്ച പ്രകടനം അദ്ദേഹം കാഴ്ചവെച്ചു. അത് അതിനെ ഫുൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് സഹീർ ഖാനെ പോലുള്ള അവരുടെ കോച്ചിങ് സ്റ്റാഫിനാണ്. അവർ ജെൻസന്റെ പിന്നാലെ കുറച്ച് നാളുകളായി അവര് നിരീക്ഷിച്ചുകൊണ്ട് നടക്കുന്നു. തീർച്ചയായിട്ടും ജെൻസൺ ഒരു മുതൽക്കൂട്ടാണ്. ആദ്യ മത്സരത്തിൽ തന്നെ അയാൾ മികവ് തെളിയിച്ചു എന്നുള്ളത് മുംബൈയെ സംബന്ധിച്ചും വളരെ പ്ലസ് പോയിന്റ് ആയിരിക്കും. എന്തായാലും രോഹിത് ശർമ്മയുടെ റണ്ണൌട്ട് മുംബൈക്ക് തുടക്കത്തിൽ ചെറിയ തിരിച്ചടിയായി. രോഹിത് ശർമ്മ എനിക്ക് തോന്നുന്നു ഐ പി എൽ അദ്ദേഹം ഒരു മോശം റെക്കോർഡിനും കൂടി വിടുമേ. എനിക്ക് തോന്നുന്നു 36 തവണയും മറ്റോ റണ്ണൌട്ടിൽ ഇൻവോൾവ് ചെയ്യപ്പെട്ടു. അതിൽ 26 തവണയും അങ്ങനെയാണ് എന്തോ സ്റ്റാറ്റിസ്റ്റിക്സ് കണ്ടു. അപ്പോ അത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം രോഹിത് ശർമ്മയുടെ റണ്ണൌട്ട് ക്രൂഷ്യൽ സമയത്ത് തന്നെയാണ് സംഭവിച്ചു. പക്ഷെ ഡീകോക്കിന് പകരം വന്ന ലിൻ, ഒരു അപ്രതീക്ഷിതമായി ഡീകോക്ക് കളിക്കാൻ പറ്റുന്നില്ല, ലിൻ വരുന്നു. പക്ഷെ ലിൻ അവിടെ മേക്കപ്പ് ചെയ്തിരുന്നത് വളരെ നന്നായിട്ട്, ലിൻ കളിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ രോഹിത് ശർമ്മയുടെ മടക്കം മുംബൈക്ക് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇന്നലെ ഉണ്ടാക്കിയിട്ടില്ല. സൂര്യകുമാർ യാദവ് വളരെ നല്ല രീതിയിൽ തുടങ്ങുകയും ചെയ്തു. പക്ഷെ കറക്റ്റ് വളരെ കൃത്യ നിർണായക സമയത്ത് സൂര്യകുമാറും വീണു. ഇതൊന്നും നമ്മൾ ഏകദേശം എല്ലാ കാര്യങ്ങളും കവർ ചെയ്തെന്നാണ് തോന്നുന്നത്. അതെ അതെ അതെ. നമുക്ക് അടുത്ത മത്സരത്തിന്റെ വിലയിരുത്തലുകളായി വീണ്ടും കാണാം. ഓക്കെ ഓക്കെ ഓക്കെ. താങ്ക് യു ധനേഷ്. ഓക്കെ താങ്ക് യു.